ഹായ് പ്രിയപ്പെട്ടവരെ, മുരളി നല്ലനാട് നോവൽസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ പ്രേമപൂജ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. കളക്ടറുടെ വസതിയുടെ മുന്നിൽ വന്നു നിന്ന പോലീസ് ജീപ്പിൽ നിന്ന് CI നേശമണി ഇറങ്ങി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ജീവൻ വന്ന് അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ചായ കഴിച്ചുകൊണ്ടിരുന്ന ശ്രീനിവാസ് എഴുന്നേറ്റപ്പോൾ നേശമണി അറ്റൻഷനായി നിന്നു. എന്തായി ഇൻസ്പെക്ടർ? ശ്രീനിവാസ് തിടുക്കപ്പെട്ടു. സോറി സർ, ഹോട്ടലുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ് എന്ന് വേണ്ട, പരതാൻ ഇനി സ്ഥലമില്ല. കുട്ടി കേരളം വിട്ടു എന്ന് തന്നെ സംശയിക്കണം, നേശമണി പറഞ്ഞു. ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കുന്നതല്ലേ അങ്കിൾ നല്ലത്? അങ്കിളിൻ്റെ പൊസിഷനൊന്നും കാണിക്കണ്ട. വിവരമറിയിക്കുന്നയാൾക്ക് നല്ല പ്രതിഫലം ഓഫർ ചെയ്യാം. ഒരു നിർദ്ദേശം വച്ച് ജീവൻ ശ്രീനിവാസിനെ നോക്കി. അയാൾ സെറ്റിയിൽ ചെന്നിരുന്നു. ന്യൂസ് ലീക്കായി കഴിഞ്ഞു സർ. ചില പത്രക്കാർ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങി. എങ്ങനെ എങ്ങനെ ലീക്കൌട്ടായി? ശ്രീനിവാസ് പെട്ടെന്ന് ക്ഷോഭിച്ചു. കൂടെ പഠിക്കുന്ന കുറെ കുട്ടികളെ പോലീസ് ചോദ്യം ചെയ്തല്ലോ. വാർത്ത ചോർന്നു പോകും സർ. ശ്രീനിവാസിന്റെ മുഖം വലിഞ്ഞു മുറുകി. കുട്ടികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ജീവൻ നേശമണിയോട് ചോദിച്ചു. അങ്ങനെ സംശയിക്കാൻ ആരുമില്ല. സ്കൂളിലെ കുട്ടികൾ ആരും തന്നെ മിസ്സിംഗ് അല്ല. അവനെ എനിക്ക് സംശയമുണ്ട്. ആദിത്യൻ എന്ന ആദിയെ, ജീവൻ പറഞ്ഞു. പക്ഷേ അവൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, ശ്രീനിവാസ് ചോദിച്ചു. അതൊക്കെ ശരി തന്നെ. അവനും പൂജയുമായി വേറൊരു തരത്തിലുള്ള ബന്ധമില്ലെന്ന് ഊഹിക്കാം. പക്ഷേ പൂജയുടെ മിസ്സിങ്ങിന് പിന്നിൽ അവൻ്റെ കൈയുണ്ട്, ജീവൻ ഉറപ്പിച്ചു പറഞ്ഞു. നേശമണിയുടെ നെറ്റി ചുളിഞ്ഞു. രാത്രി പുറത്തു പോകാൻ അവൾ തീരുമാനിച്ചിരുന്നു എന്നതിന് തെളിവാണ് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം പറഞ്ഞ് സ്കൂട്ടർ അടുത്തുള്ള ചുറ്റുമതിലില്ലാത്ത വീട്ടിൽ കൊണ്ടുവച്ചത്. ക്ലാസ് ഇല്ലാതിരുന്നിട്ടും അവൾ സ്കൂളിലേക്ക് എന്തിനു പോയി? ആദി അവളെ കാത്തുനിന്നാണ് കണ്ടത്. രാത്രി അവൾ പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കെ അവനോട് സംസാരിച്ച മാറ്റർ മറ്റൊന്നാവില്ലല്ലോ. ഇൻസ്പെക്ടർ എന്തു പറയുന്നു? ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആ പയ്യനെ കുറെ ചോദ്യം ചെയ്തതാ, ഒരു പ്രയോജനവും ഉണ്ടായില്ല, നേശമണി നിസ്സാരമായി പറഞ്ഞു. നിങ്ങൾക്കത് ചോർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറ. നേശമണിക്ക് അത് തീരെ രസിച്ചില്ലെങ്കിലും മറുത്തൊന്നും പറഞ്ഞില്ല. കളക്ടറെ മുഷിപ്പിക്കേണ്ടെന്ന് അയാൾ കരുതി. നിങ്ങൾ അവൻ്റെ വീട് പരിശോധിച്ചോ? ഇല്ല. സംശയിക്കുന്ന ഒരാൾ ഉള്ളപ്പോൾ അയാളുടെ മുറിയെങ്കിലും പരിശോധിക്കാതെ പോയത് വളരെ കഷ്ടമായിപ്പോയി ഇൻസ്പെക്ടർ. ഈ കേസിനെ സഹായിക്കുന്ന എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അവൻ്റെ സെല്ലെങ്കിലും നിങ്ങൾ വാങ്ങിയോ? ഇല്ല. ഛേ, ജീവൻ മുഖം വെട്ടിച്ചു. ജീവൻ ശ്രീനിവാസിന്റെ നേരെ തിരിഞ്ഞു. സർ, CI ഉമാദത്തിന്റെ വൈഫിന്റെ സഹോദരനാണ് ഈ പറയുന്ന ആദിത്യൻ. വീട് സെർച്ച് ചെയ്യാനോ ആ പയ്യനെ കസ്റ്റഡിയിൽ വെക്കാനോ അയാളുടെ കൂടെ അനുവാദം വാങ്ങണം. ഈ കേസിൽ അവന് ബന്ധമില്ലെങ്കിൽ ഉമാദത്തിനോട് സോറി പറയാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടാവില്ല. ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ നാണക്കേടാവും, നേശമണി കോപമടക്കി നിസ്സഹായാവസ്ഥ പറഞ്ഞു. ഉമാദത്തിനെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ അയാളെ കാണാം, നിങ്ങൾ ചെല്ല്. സർ, നേശമണി അറ്റൻഷനായിട്ട് പുറത്തേക്ക് പോയി. അയാളൊരു മണ്ടൻ ഇൻസ്പെക്ടറാ. ഈ കേസ് അന്വേഷിക്കാൻ അങ്കിൾ ചെറുപ്പക്കാരനായ ഒരാളെ വയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്, ജീവൻ ഓർമ്മിപ്പിച്ചു. പോകുന്ന വഴിക്ക് നേശമണി അത് കേട്ടു. ഞാനും അത് നിശ്ചയിച്ചു. എന്റെ മനസ്സിൽ ഉമാദത്തിനാണ്, മിടുക്കനാണ് അയാൾ. ബട്ട് അയാൾ ആദിത്തിന്റെ ബ്രദറില്ലായല്ലേ? ആദിയാണ് പ്രതി എന്നെങ്ങനെ ഉറപ്പിക്കാനാകും? അവളും അവനും ക്യാമ്പസിൽ വെച്ച് സംസാരിച്ചു എന്നൊരു കാരണം കൊണ്ട് എങ്ങനെ അവൻ പ്രതിയാകും? ജീവൻ അംഗീകരിക്കാത്ത മട്ടിൽ നിന്നു. ആദിക്ക് പങ്കുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉമാദത്തിന് കഴിയും. അവനെ അയാൾ രക്ഷപ്പെടുത്താൻ ഇതൊരു മർഡർ കേസൊന്നുമല്ലല്ലോ. ജീവനൊന്ന് ഓർത്തു നോക്ക്, ഈ കേസ് ഉമാദത്തിനെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്? യെസ്, അങ്കിൾ അതിനുള്ള ഏർപ്പാട് ചെയ്യ്, ജീവൻ അനുകൂലിച്ചു. എനിക്ക് ആദിയെ ഒന്നുകൂടി കാണണം. അവൻ്റെ വീട്ടിൽ ചെന്നു. ജീവൻ പുറത്തേക്കിറങ്ങി. ഒരു മണിക്കൂർ സമയം കൊണ്ട് ആദി മുറിമാറ്റം സാധിച്ചെടുത്തു. മഴ പെയ്താൽ ഓടുപൊട്ടി മച്ചിൽ നിന്ന് വെള്ളം മുറിയിലേക്ക് വീഴുമെന്ന് അവൻ കളവ് പറഞ്ഞു. ജയശങ്കിനി മുത്തശ്ശി അത് വിശ്വസിക്കുകയും ചെയ്തു. മുറി കാണാൻ വന്ന മുത്തശ്ശി ബാത്റൂം കൂടി വീക്ഷിച്ചിട്ട് പുറത്തിറങ്ങി. അവിടെയാണ് മച്ചിലേക്കുള്ള കോവണിച്ചുവട്. മലർന്നു നോക്കിയിട്ട് ജയശങ്കിനി മുത്തശ്ശി സ്വഗതമെന്നോണം പറഞ്ഞു. ശശാങ്കം വരുമ്പോൾ പൊട്ടിയ ഓടൊക്കെ മാറ്റിയിടാൻ പറയണം, മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. ആദി അത് കേട്ടു. കാര്യസ്ഥന്റെ റോൾ ചെയ്യുന്ന ആളാണ് ശശാങ്കൻ. അയാൾ ഇപ്പോഴെങ്ങാനും വന്നാൽ ഉടൻ മുത്തശ്ശി മച്ചിൽ കയറ്റും. ഒരു കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആമിയാവോ? മുത്തശ്ശി പൂമുഖത്തേക്ക് തിരിഞ്ഞു.
പൂജയെ മച്ചിൽ നിന്ന് താഴെ ഇറക്കാൻ കിട്ടിയ അവസരമാണെന്ന് ആദി ഓർത്തു. ആമിച്ചേച്ചിയാണ് വന്നതെങ്കിൽ പൂജ മച്ചിലിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അവൻ മുത്തശ്ശിയുടെ പിന്നാലെ പോയി. താഴത്തെ സംസാരം പൂജ കേൾക്കുന്നുണ്ടായിരുന്നു. ടോർച്ചും പിടിച്ച് അവൾ നിന്നു. എഴുന്നേറ്റിട്ട് പല്ല് ബ്രഷ് ചെയ്തിട്ട് കൂടിയില്ല. ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾ ഓർത്തു. മുത്തശ്ശിക്കൊപ്പം ആദി പൂമുഖത്ത് വന്നു. കാറിൽ നിന്ന് ജീവൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ആദിയുടെ ജീവൻ പോയി. മണം പിടിച്ച് അവൻ തൻ്റെ പിന്നാലെ എത്തിയിരിക്കുന്നു. അവന് കെട്ടാൻ പറഞ്ഞു വെച്ച പെണ്ണാണ് പൂജ. ആരാത്, നിന്റെ കൂട്ടുകാരനാണോ? ജയശങ്കരി മുത്തശ്ശി ചോദിച്ചു. അതെ മുത്തശ്ശി, ജീവൻ എന്നാ പേര്. വലത് കൈ പാൻസിന്റെ പോക്കറ്റിൽ തിരികി ജീവൻ പൂമുഖത്തിന് നേരെ നടന്നു വന്നു. ചുണ്ടിൽ ചിരിയുടെ ചെറുഛായ പോലും ഉണ്ടായിരുന്നില്ല. ആദി മുന്നോട്ട് ചെന്നു. ഡോക്ടർ എന്താ ഈ വഴി? ഓ, ഇതുവഴി പോയപ്പോ ആദിയെ ഒന്ന് കാണാമെന്ന് കരുതി. പൂമുഖത്തേക്ക് കയറുമ്പോൾ ജീവൻ പറഞ്ഞു. ഡോക്ടറാ അല്ലേ? ജയശങ്കരി മുത്തശ്ശി ജീവനോട് ചോദിച്ചു. പഠിപ്പ് പൂർത്തിയായിട്ടില്ല മുത്തശ്ശി, ജീവൻ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ ഞാൻ കുടിക്കാറില്ല, ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് ആദിയുടെ മുറിയിൽ നിന്ന് സംസാരിക്കാം. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് ആദിക്ക് മനസ്സിലായില്ല. വിരോധമില്ലല്ലോ. വിരോധമുണ്ടെങ്കിലും എനിക്ക് ആദിയുടെ മുറി കണ്ടേ തീരൂ. മനസ്സിൽ കുരുക്കിട്ട് വലിക്കുന്നത് പോലെയാണ് ജീവൻ സംസാരിച്ചത്. വരൂ. അവൻ ജീവനെ അകത്തേക്ക് ക്ഷണിച്ചു. ആരൊക്കെയോ സംസാരിച്ചുകൊണ്ട് വരുന്ന ശബ്ദം മച്ചിന്റെ വാതിലിനടുത്ത് നിന്ന് പൂജ കേട്ടു. ജീവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ നടുങ്ങിപ്പോയി. ജീവേട്ടൻ എന്തിനിവിടെ വന്നു? പോലീസ് അന്വേഷണത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കാൻ അങ്കിളിനും താല്പര്യമില്ല. ആദിയുടെ മുറിയുടെ വാതിൽക്കൽ വന്ന് ജീവൻ പറഞ്ഞു. പൂജ ശ്വാസമടക്കി പിടിച്ചു നിന്നു. ജീവൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആദി ചോദിച്ചു. പൂജയുടെ മിസ്സിങ്ങിന് പിന്നിൽ ആദിക്ക് പങ്കുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മച്ചിലിരുന്ന് പൂജ ഞെട്ടി. പോലീസിനെ കൊണ്ടുവരെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യിപ്പിച്ചില്ലേ? ഒരു കുറ്റവാളിയോടെന്ന പോലെയാ ആ ഇൻസ്പെക്ടർ എന്നോട് പെരുമാറിയത്. ഇതിനൊക്കെ ഞാൻ ചെയ്ത തെറ്റെന്താ? പൂജയുടെ ക്ലാസ്സിൽ എന്നെ കൂടാതെ എത്രയോ കുട്ടികളുണ്ട്. നിങ്ങൾ മറ്റാരെയും സംശയിക്കുന്നില്ലല്ലോ, വിഷമത്തോടെ ആദി പറഞ്ഞു. ആദിക്ക് പങ്കൊന്നുമില്ലെങ്കിൽ എന്തിനു വറിയടാവണം? ഞങ്ങളുടെ മാനസികാവസ്ഥ തീർച്ചയായും ആദിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംശയം തോന്നുന്ന വഴിയിലൂടെ ഞങ്ങൾ പോകും. ഞങ്ങളോട് സഹകരിച്ച് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി തരികയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താ, ശരിയല്ലേ? അങ്ങനെ കരുതിയിട്ട് തന്നെയാണ് എന്റെ മുറി പരിശോധിക്കാൻ ജീവനെ ഞാൻ അനുവദിച്ചത്. അല്ലായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ പടി ജീവൻ കയറില്ലായിരുന്നു. ജീവൻ മേശയുടെ മുന്നിൽ നിന്ന് പിൻവാങ്ങി. എനിക്ക് ആദിയുടെ മൊബൈൽ നമ്പർ വേണം. ജീവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ആദി നമ്പർ പറഞ്ഞു കൊടുത്തു. ഉടൻ ജീവൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ആദിയുടെ പാൻസിന്റെ പോക്കറ്റിൽ കിടന്ന സെൽ റിംഗ് ചെയ്തു. ഒന്നെടുത്ത് എന്റെ നമ്പർ സേവ് ചെയ്യണം, ജീവൻ പറഞ്ഞു. ആദി ഫോൺ എടുത്തു. ജീവന്റെ നമ്പർ അവൻ സേവ് ചെയ്തു. പൂജയെ ഞങ്ങൾക്ക് കണ്ടെത്താനേ കഴിയില്ലെന്ന് ആദി കരുതുന്നുണ്ടോ? പൂജ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നതിൽ കവിഞ്ഞ് എനിക്ക് ആരുമല്ല അവൾ. നിങ്ങൾ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അത് എനിക്കൊരു പ്രശ്നമല്ല. ജീവൻ ചുണ്ടിന്റെ ഒരു കോണുകൊണ്ട് ചിരിച്ചു. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ആദിക്കറിയാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. മുഖത്തൊരു പരിഹാസ ചിരി വരുത്തി ആദി കേട്ടു നിന്നു. അവൾ സ്കൂട്ടറുമായി ആദിയുടെ വീടിനടുത്ത് വന്നു. നീ അവളെ ട്രെയിൻ കയറ്റിവിട്ടു. നിനക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. അവൾ ആരോടൊപ്പം പോയാലും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അവളെ ഞാൻ വിവാഹം ചെയ്യും. ഒരുത്തന്റെ കൂടെ ഓടിപ്പോയ പെണ്ണിന്റെ പിന്നാലെ എന്തിന് പോകുന്നെന്നാവും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ടത് അവളുടെ മനസ്സും ശരീരവുമല്ല. ഒരു പെണ്ണിന്റെ മനസ്സും ശരീരവും തൻ്റെതു മാത്രമാണെന്ന് ചിന്തിക്കാൻ ഞാനൊരു റൊമാൻറ്റിക് മൈൻഡുള്ള വിഡ്ഢിയേയല്ല. പിന്നെ ഞാൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് പറയാതെ തന്നെ ആദിക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ പൂജ കേൾക്കുന്നുണ്ടോ എന്നാണ് ആദി ചിന്തിച്ചത്. മുറച്ചെറുക്കന്റെ മനസ്സ് അവൾ അറിയേണ്ടത് തന്നെ. അവൾ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ജീവേട്ടന് വേണ്ടത് തൻ്റെ മനസ്സോ ശരീരമോ അല്ലത്രേ. മുമ്പും തോന്നിയിട്ടുണ്ട് സ്നേഹമെന്നൊരു വികാരം ജീവേട്ടനെ തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ലെന്ന്. ഈ കഥയിൽ ഞാൻ വില്ലനാണെന്ന് ആദിക്ക് മനസ്സിലായല്ലോ. എനിക്കവളെ കണ്ടെത്തിയേ തീരൂ. ആദിക്ക് ഞാൻ എന്തും ഓഫർ ചെയ്യുന്നു. പണം, കാർ, ആദി ആവശ്യപ്പെടുന്ന എന്തും. അത് കൈപ്പറ്റിയ ശേഷം മാത്രം അവൾ എവിടെയുണ്ടെന്ന് ആദി സൂചന തന്നാൽ മതി. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ്? ഞാൻ വിഡ്ഢിയല്ല. ആദിയും വിഡ്ഢിയാകാതിരുന്നാൽ കൊള്ളാം, ജീവൻ ഒന്ന് ചിരിച്ചു.
ഞാൻ ഇറങ്ങുന്നു. ജീവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ കോവണിപ്പടിയിൽ ജയശങ്കിനി മുത്തശ്ശി ഇരിപ്പുണ്ടായിരുന്നു. സംസാരം അവർ കേട്ടെന്ന് ജീവന് മനസ്സിലായി. ഞങ്ങൾ സംസാരിച്ചത് മുത്തശ്ശി കേട്ടു അല്ലേ? ഒരു പെണ്ണിനെ കാണാതെ പോയതിന് നിങ്ങളെല്ലാവരും കൂടി എന്റെ കുഞ്ഞിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്തിനാ? ദേഷ്യത്തോടെ ജയശങ്കിനി മുത്തശ്ശി ചോദിച്ചു. ഏതു പ്രണയത്തിന് പിന്നിലും ഒരു സൂത്രധാരൻ ഉണ്ടാവും മുത്തശ്ശി. ഇവിടെ മുത്തശ്ശിയുടെ കൊച്ചുമോന്റെ വേഷം അതാണെന്ന് ഞാൻ കരുതുന്നു. മുത്തശ്ശിയെ നോക്കി ചിരിച്ചിട്ട് ജീവൻ നടന്നു. മുറ്റത്ത് കിടന്ന കാറിന്റെ അരികുവരെ ആദി ചെന്നു. കാറിൽ കയറാൻ നേരം ആദിക്ക് ജീവൻ കൈകൊടുത്തു. അപ്പോ വീണ്ടും കാണാം ആദി. അവരെ രക്ഷപ്പെടുത്താൻ ആദിയും കണ്ടുപിടിക്കാൻ ജീവനും. ഞാനിപ്പോ വലിയ ത്രില്ലിലാണ്. അവളെ കണ്ടെത്തി വിവാഹം ചെയ്താൽ ശ്രീനിവാസ് IAS എന്നും ഈ ജീവൻ സ്വാമിനാഥന് ഒരു ചട്ടുകം മാത്രം. പ്രിയപ്പെട്ടവരെ, മുരളി നിലനാടിൻ്റെ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്.